ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പൊ വലിയ പ്രശ്നത്തിലാണ് ശ്രുതിയും ചന്ദ്രമതിയും ചെന്ന് അകപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രമതിക്കാണെങ്കിൽ ഈ ഒരു വീടിന്റെ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ, പക്ഷെ അവിടെ മറിച്ച് ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയുടെ രഹസ്യങ്ങൾ ചന്ദ്രമതിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ശ്രുതിയെ മാക്സിമം ഫോഴ്സ് ചെയ്യുവാണ് നീ നിന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നത്. എന്നാൽ 4 ദിവസത്തിനകത്ത് വെച്ച് ഈ പൈസ കൊടുത്ത് ആ ഒരു പ്രമാണം തിരിച്ചെടുത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ആക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതിന്റെ ഇടയിലാണ് ശ്രുതിയെ തേടി മറ്റൊരു അപകടവും കൂടി വരുന്നത്. ഇതോടുകൂടി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ശ്രുതി ഒന്ന് സമാധാനത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ശ്രുതിയെ തേടി വലിയ ഒരു ദുരന്തത്തിലോട്ട് ചെന്ന് പെട്ടത്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, ഇതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ, മോൾ എന്തായാലും അച്ഛനെ വിളിക്കുക, അച്ഛനോടുള്ള ആ ഒരു പിണക്കമെല്ലാം മാറ്റി സോൾവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അച്ഛനോട് പൈസ അയച്ചു തരാൻ പറ, എന്നാലേ ഇതിനൊരു മാർഗമുള്ളൂ എന്ന് ശ്രുതിയോട് പറയുകയാണ്. അങ്ങനെ അവസാനം ഒരുപാട് ഫോഴ്സ് ചെയ്ത് ശ്രുതിക്ക് വേറെ നിവർത്തിയില്ല. തന്റെ അച്ഛനിൽ നിന്നും താൻ പൈസ വാങ്ങിച്ചു തരാമെന്നും അച്ഛനെ ഞാൻ ഇപ്പോൾ വിളിക്കാം സംസാരിക്കാം എന്നിട്ട് അച്ഛനിൽ നിന്നും പൈസ വാങ്ങിച്ചു തരാം എന്ന് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി കുറച്ച് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇങ്ങനെ മലേഷ്യയിൽ അച്ഛനേ ഇല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ശ്രുതി നേരെ പാർലറിലോട്ട് പോയി. മീരയും വന്നിട്ടുണ്ടായിരുന്നു, മീരയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നിനക്ക് പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ടാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനി എന്ത് ചെയ്യും? ഒരു പ്രശ്നം സോൾവായി വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം നിനക്ക് വന്നത്. ഈ പൈസ നീ എങ്ങനെ കൊടുക്കും? 4 ദിവസം കൊണ്ട് 17 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമല്ല, ഒരു നിസ്സാര തുക പോലുമല്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ശ്രുതിയോട് മീര ചോദിക്കുകയാണ്. അങ്ങനെ അവര് അതിനു വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ശ്രുതിക്ക് ഒരു കോൾ വരുന്നത്. അപ്പൊ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പെട്ടെന്ന് കോൾ എടുത്തു. ആദ്യം സംസാരിച്ചത് ഇപ്പോൾ മനസ്സിലായില്ല, പിന്നീടാണ് ശ്രുതിക്ക് മനസ്സിലായത് അത് നമ്മുടെ നവീനാണെന്ന്. ഈ നവീനാണ് അരവിന്ദനാണെന്നും പറഞ്ഞ് ശ്രുതിയുടെ ഇളയച്ചനാണെന്നും പറഞ്ഞ് ചന്ദ്രമതിയെ വിളിച്ചതും ഈ നവീനാണെന്നുള്ള കാര്യം ശ്രുതി പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം ഒരിക്കലും ഒരു റൂമിൽ വരികയോ അല്ലെങ്കിൽ ലോഡ്ജിൽ വരാനൊന്നുമല്ല അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടന്നപ്പോഴും ഒരുപാട് ചെലവും കാര്യങ്ങളും ആയി. ഇപ്പോൾ ജോലിക്കും പോകുന്നില്ല, വേറെ പ്രത്യേകിച്ച് വരുമാനമോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രുതി എനിക്ക് മാസാമാസം 50,000 രൂപ തരണം. എന്റെ ചെലവിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് എല്ലാ മാസവും നീ കൃത്യമായിട്ട് 50,000 രൂപ തരണം. തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചന്ദ്രമതിയോട് വന്ന് സത്യങ്ങൾ തുറന്നു പറയും, നിന്റെ ഭർത്താവിനോടും സത്യങ്ങൾ തുറന്നു പറയും. അവസാനം അവര് നിന്നെ ആ ഒരു വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയും ചെയ്യും, നിന്റെ കെട്ടുതാലി പൊട്ടിച്ചുകൊണ്ട് ശ്രുതി നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷവും ശ്രുതിക്ക് ഭയങ്കര പ്രശ്നമാണ്. മറുഭാഗത്ത് ചന്ദ്രമതിക്ക് 17 ലക്ഷം രൂപ കൊടുക്കണം, ഈ അടുത്ത ഭാഗത്ത് നവീന് എല്ലാ മാസവും 50,000 രൂപ കൊടുക്കുകയും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും നവീന്റെ കാര്യം ഒന്ന് ഒതുക്കി വെക്കാം. നവീനാണെങ്കിൽ ഈ ഒരു പൈസയുടെ മോഹം കൊണ്ട് നവീൻ പെട്ടെന്ന് സത്യങ്ങളൊന്നും തുറന്ന് പറയാനായിട്ട് സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് ചന്ദ്രമതിയുടെ പൈസ, അതാണ് ഇനി അടുത്ത് ശരിയാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോൾ അവസാനം ശ്രുതിയുടെ മനസ്സിൽ തെളിഞ്ഞത് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രുതിയോട് ശ്വേത എന്ന് പറയുന്ന ഒരു മാഡം ഈ ഒരു പാർലർ തനിക്ക് വേണ്ടിയിട്ട് വിൽക്കാനായിട്ട് പറഞ്ഞ് ഒരുപാട് വട്ടം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഈ ഒരു പാർലർ വലിയൊരു നിലയിൽ എത്തിക്കണം, അടുത്തടുത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർലർ കൊടുക്കാതിരുന്നത്. എന്നാൽ ഇനി വേറെ നിവർത്തിയില്ല, ഈ പാർലർ ആ മാഡത്തിന് കൈമാറുക. പക്ഷേ എനിക്കും എൻ്റെ സ്റ്റാഫിനും ഇവിടെ ജോലി ചെയ്യാമെന്നും കിട്ടുന്നതിൻ്റെ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം 25% എനിക്ക് തരാമെന്നും മാഡം പറഞ്ഞിട്ടുണ്ട് എന്ന് മീരയോട് ശ്രുതി പറയുവാണ്. അങ്ങനെ മീരയും ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരെ കണ്ടു, സംസാരിച്ചു. അവസാനം ആദ്യം അവർക്കൊരു അതിശയമായിരുന്നു. ശ്രുതിയോട് കുറേ വട്ടം ചോദിച്ചപ്പോൾ ശ്രുതി തരാത്ത പാർലർ പെട്ടെന്ന് എന്തുകൊണ്ട് തന്നു? എന്നാൽ പൈസയുടെ ആവശ്യമാണെന്ന് ശ്രുതി പറയുമ്പോൾ ശരി, എല്ലാം കൂടി കൂട്ടി ഞാനൊരു 12 ലക്ഷം രൂപ തരാം, അതിനപ്പുറത്തേക്ക് ഈ ഒരു പാർലറിന് വില വരത്തില്ല, ഈ 12 ലക്ഷം തന്നെ വലിയ തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ശ്രുതി തന്നെ മനസ്സിൽ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പാടായിരിക്കും, അതുകൊണ്ട് ആദ്യം 12 ലക്ഷം വാങ്ങാം, ബാക്കി എങ്ങനെയെങ്കിലും ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതി. അങ്ങനെ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് പെട്ടെന്ന് തന്നെ പൈസ തരാമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ സമയത്ത് അവിടെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി, രേവതി ഭയങ്കര ജോലിയിലാണ്. ഇതിൻ്റെ ഇടയിൽ സച്ചി രേവതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ പെട്ടെന്ന് ശ്രദ്ധിക്കണം, സുധിയെയും അമ്മയും ശ്രദ്ധിച്ചോണം. കാരണം അവിടെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എവിടെ നിന്ന് പൈസ കിട്ടുന്നു എന്നത് നോക്കണം നീ. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കണം, അവരെന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് പ്രകാരം രേവതി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ശ്രുതി പൈസ കൊണ്ട് വരുന്നതും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ പൈസ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് ചന്ദ്രമതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രുതി അവിടെ നമ്മുടെ രേവതി നിൽക്കുന്നത്. ചന്ദ്രമതി ശ്രദ്ധിച്ചത് ഉടനെ തന്നെ രേവതിയോട് പോയിട്ട് നീ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വഴക്കുറയുകയും, എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും ഞാനിവിടെ എൻ്റെ ജോലി നോക്കിയാണ് ഞാൻ നിൽക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും തിരിച്ച് മറുപടി പറഞ്ഞു. എന്നാൽ രേവതിയെ വാക്കുകളോട് നോവിക്കുന്നത് കണ്ട സച്ചി ചന്ദ്രമതിക്ക് വഴക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വരികയും, അങ്ങനെ ചന്ദ്രമതിയും സച്ചിയും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുന്നുണ്ട്. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞത്, നീ എന്നെ കൂട്ടിൽ കയറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ ആ കൂട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നാൾ എനിക്കൊരു അവസരം വരും, ആ അവസരം വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അതിലിട്ട് വിചാരണ ചെയ്യും എന്നൊക്കെ ഒരു താക്കീതും കൂടി ചന്ദ്രമതി നൽകുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താവാനായിട്ടുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. നവീൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതിയെ ചന്ദ്രമതിയും സുധിയും കൂടി പുറത്താക്കും. അതുകൊണ്ട് ഈ ഒരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രുതി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി അവിടെ രേവതിയെയും സച്ചിയെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും അവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ.